നമസ്കാരം. ഒരു കാലഘട്ടത്തിന് ശേഷം കേരളത്തിൽ ഒരിക്കൽ കൂടി സ്ത്രീധന പീഡനങ്ങളും തുടർ മരണങ്ങളും ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ച സംഭവമായിരുന്നു വിസ്മയയുടെ മരണം. സമൂഹത്തിന്റെ മനസാക്ഷി ഏറെ ചിന്തിപ്പിച്ച ഈ കേസിന് പിന്നാലെ സ്ത്രീധന പീഡനത്തിൽ ശക്തമായ ഇടപെടലുമായി ഹൈക്കോടതിയും രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുകയും കാൽ തല്ലിയൊടിക്കുകയും ചെയ്ത ഭർത്താവിന്റെ വീട്ടുകാർ ഇനി ജയിലിൽ കിടന്നാൽ മതിയെന്ന് ഹൈക്കോടതി. കേസിൽ ഒന്നാം പ്രതി തിരുവനന്തപുരം വട്ടപ്പാറ കണ്ണംകുഴി ആർ വി സദനത്തിൽ സ്വദേശി ഡോക്ടർ സിജോ രാജൻ, സഹോദരൻ റിജോ രാജൻ, മാതാപിതാക്കളായ സി രാജൻ, വസന്ത എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഇവരോട് കോടതിയിൽ കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചതോടെ കുടുംബം മുഴുവൻ അഴിക്കുള്ളിലായി. ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും ഇത്തരം ആളുകൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ സർവീസിൽ ഡോക്ടറാണ് അസിജോ. അടുത്തിടെയാണ് സർവീസിൽ പ്രവേശിച്ചത്. കോവിഡ് ഡ്യൂട്ടിയിലാണെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ആവശ്യം. കൂടുതൽ സ്വത്തും പണവും ആവശ്യപ്പെട്ട് ഭാര്യയെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ നാൾക്കുനാൾ ഏറുകയാണ്. ഇത്തരം അതിക്രമങ്ങൾക്ക് നടുവിൽ പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ വീട്ടിലെ ജീവിതം അപകടകരമായി മാറുമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം സമൂഹത്തിൽ വ്യാപകമാകുന്ന ഈ വിപത്ത് തടയുന്നതിൽ സമൂഹ മനസാക്ഷി ഉണരണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കർശന നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്തരം സംഭവങ്ങൾ കൂടുന്നതിൽ ജസ്റ്റിസ് വി ഷിർസി ഉത്കണ്ഠ രേഖപ്പെടുത്തി. വിവാഹിതകളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചവരുടെ വീട്ടിൽ നിന്ന് കൂടുതൽ സ്വത്ത് നേടി ഭർത്താവിന്റെ വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന സംഭവങ്ങൾ നാട്ടിൽ ഏറിവരികയാണെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. പീഡന ആരോപണങ്ങളിൽ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കുമെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ വർദ്ധിച്ചിട്ടും വിവാഹം കഴിച്ചെത്തുന്ന പെൺകുട്ടികളോട് വീട്ടുകാരുടെയും സമൂഹത്തിന്റെയും മനോഭാവം മാറുന്നില്ലെന്നും കോടതി പറഞ്ഞു. 7 മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. 7 ലക്ഷം രൂപയും ബലോനോ കാർഡും സ്ത്രീധനമായി ഭർത്താവിന്റെ വീട്ടുകാർ കൈപ്പറ്റിയിരുന്നു. 110 പവൻ സ്വർണവും പെൺകുട്ടിക്ക് നൽകി. ഇതിനു പുറമെ 2 ഏക്കർ ഭൂമിയും മകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകി. അതിൽ റോഡ് ഫ്രണ്ടേജുള്ള 10 സെന്റ് സ്ഥലം സിജോ സ്വന്തം പേരിൽ പെൺകുട്ടിയിൽ നിന്നും എഴുതി വാങ്ങിയിരുന്നു. ബാക്കി സ്ഥലം വിൽക്കാൻ പെൺകുട്ടിയെ നിർബന്ധിച്ചെങ്കിലും അവൾ അതിന് സമ്മതിച്ചിരുന്നില്ല. ഇക്കാര്യത്താൽ ഭർത്താവിന്റെ വീട്ടുകാർ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഇതിന്റെ പേരിൽ പെൺകുട്ടിയുടെ കാലും ഇവർ തല്ലിയൊടിച്ചു. പീഡനം സഹിക്കാനാവാതെ പെൺകുട്ടി വീട്ടുകാരെ വിളിച്ചു വരുത്തി. 14 ഭർത്താവിന്റെ വീട്ടിൽ എത്തിയപ്പോൾ ഭർത്താവും സഹോദരനും അച്ഛനും ചേർന്ന് പെൺകുട്ടിയുടെ അച്ഛനെയും സഹോദരനെയും ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റവർ ചികിത്സയിലുമാണ്. പരാതിക്കാരിക്ക് വേണ്ടി ഹൈക്കോടതി അഭിഭാഷകരായ അഡ്വക്കേറ്റ് തോമസ് ആനക്കല്ലുങ്കൽ, അഡ്വക്കേറ്റ് മരിയ പോൾ എന്നിവർ ഹാജരായി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.